ശശികുമാർ സംവിധാനം ചെയ്യുന്ന നിത്യവസന്തം എന്ന സിനിമയുടെ ഷൂട്ട് മദ്രാസിൽ നടക്കുന്നു. വിൻസെൻ്റിസ് ഹീറോയും സെക്കൻഡ് ഹീറോ സോമനുമാണ്. രണ്ട് സീൻ മാത്രം തീരാനായി ഇരിക്കുമ്പോൾ അഭിനയമോഹവുമായി ഒരു ചെറുപ്പക്കാരൻ എത്തുന്നു. ഒരു ചെറിയ വേഷമുണ്ട്. ജോലിക്കായി വരുന്ന വിൻസെൻ്റിനെ ഇൻ്റർവ്യൂ ചെയ്യുന്ന 55 വയസ്സുള്ള കമ്പനി MD. ആ 20-കാരൻ ഒന്നും ആലോചിച്ചില്ല. നരച്ച വിക്കും കണ്ണടയുമൊക്കെ വെച്ച് തൻ്റെ ഇരട്ടി പ്രായമുള്ള വേഷം ചെയ്തു. അതേ ചെറുപ്പക്കാരൻ വളർന്നു. ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ തല കാണിച്ചു പോന്നു. മധുവിനും ജയനുമൊപ്പം തല്ലുകൂടി വില്ലൻ എന്ന പേര് സ്വന്തമാക്കി. അങ്ങനെ ഇരിക്കെ തന്നെ തല്ലി ചതച്ചിട്ട് നടന്നു നീങ്ങുന്ന സേതുമാധവനെ നോക്കി ആ മനുഷ്യൻ അലറി. 24 മണിക്കൂറിനുള്ളിൽ നിന്റെ കൈയും കാലും വെട്ടിയെറിഞ്ഞില്ലെങ്കിൽ ഈ പരമേശ്വരൻ സ്വയം കുത്തി മരിക്കുമെടാ. കിരീടത്തിലെ കീരിക്കാടൻ്റെ വലം കൈ പരമേശ്വരൻ. മാറിപ്പോയ പെട്ടിയുമായി വന്ന് ചിരിപ്പിക്കുന്ന നാടോടിക്കാറ്റിലെ അനന്ത നമ്പ്യാരുടെ സന്തത സഹചാരി. ആനപ്പാറ അച്ചാമ്മയുടെ കരുത്തനായ 3-ാമത്തെ മകൻ ഹേമചന്ദ്രൻ. അങ്ങനെ ഒരുപിടി വേഷങ്ങളിലൂടെ വില്ലനിസം കാട്ടിയും ചിരിപ്പിച്ചും മാഞ്ഞ കുണ്ടറ ജോണി. ഈ മണ്ണിൽ കഴിയണമെങ്കിലേ അത് കൊളപ്പുള്ളി അപ്പന്റെ പിന്തുണ ഉണ്ടെങ്കിലേ കഴിയൂ. ആർക്കായാലും അങ്ങനെ അമ്മ മാത്രം എല്ലാം തീരുമാനിച്ചാൽ മതി, പിന്നെ ഇവിടെ ഞങ്ങളൊക്കെ എന്തിനാ? നാല് പതിറ്റാണ്ടത്തെ സിനിമാ ജീവിതത്തിൽ കൂടിയ ഭാഗവും ജോണി അണിഞ്ഞത് വില്ലൻ കുപ്പായമായിരുന്നു. വന്ന് നിന്ന് തല്ലുകൊണ്ടുപോകുന്ന ലോക്കൽ ഗുണ്ട മുതൽ നായകനെ മുഖത്തോട് മുഖം നോക്കി വെല്ലുവിളിക്കുന്ന മാസ് ഗുണ്ട വരെ. കാക്കി അണിഞ്ഞു പലകുറി വന്നപ്പോഴും വില്ലത്തരത്തിൽ നിന്ന് ഒരു കുറവും വന്നിട്ടില്ല. കൊടൂര വില്ലനായും ചിരിപ്പിച്ച ഗുണ്ടയായും ആ യാത്ര പലകുറി ജോണി മാറി. നാടോടിക്കാട്ടിലെ പെട്ടി മാറി ചിരിപ്പിച്ച മണ്ടൻ ഗുണ്ടയും കിരീടത്തിലെയും ചെങ്കോലിലെയും പരമേശ്വരനും രണ്ട് തരത്തിലുള്ള വില്ലൻ കഥാപാത്രമായിരുന്നു. കിരീടം മറ്റു ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പോഴും പരമേശ്വരനായി ജോണി തന്നെയാണ് എൻട്രി കിട്ടിയത്. അങ്ങനെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലേക്ക് ചുവടുവയ്പ്പ്. പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ, ആനമാൽ മോതിരം, സാഗര സാക്ഷി, 6-ാം തമ്പുരാൻ, സ്ഫടികം, ഹലോ, ക്രൈം ഫയൽ, ദാദാ സാഹിബ്, അങ്ങനെ ഒരുപിടി ചിത്രങ്ങൾ. IV ശശിയുടെ മാത്രം 30-ഓളം സിനിമകൾ. 4 ഭാഷകളിലായി 500-ലധികം ചിത്രങ്ങളിലും വേഷമിട്ടു. പോലീസ് വേഷങ്ങളുടെ നീണ്ട നിരയും തൻ്റെ കരിയറിൽ ഉടനീളം ജോണിക്കുണ്ടായിരുന്നു. സ്ഫടികത്തിലെ മണിയനും ഹലോയിലെ കമ്മീഷണറും ഇൻസ്പെക്ടർ ബലറാമിലെ CI അലക്സ് ജോർജും ഒക്കെ എണ്ണം പറഞ്ഞ പോലീസ് കഥാപാത്രങ്ങളായിരുന്നു. വടക്കൻ വീരഗാഥയിലെ അരങ്ങോടിയുടെ ശിഷ്യനും കുളപ്പള്ളി അപ്പൻ്റെ വലങ്കയും പ്രേക്ഷകർ എന്നും ഓർക്കുന്ന കഥാപാത്രങ്ങളായി. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി മുതൽ യുവതാര ചിത്രങ്ങളിലും ജോണി സാന്നിധ്യമായിരുന്നു. ഇന്നവേഷം മാത്രമേ ചെയ്യൂ എന്നൊരു വാശി തനിക്കുണ്ടായിട്ടില്ലെന്ന് പലപ്പോഴും ജോണി പറയുമായിരുന്നു. ഒരിക്കൽ ജോണിയും വൈഫും ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ ചിരിയോട് ചിരി. ജോണി ചോദിച്ചു, എന്താ സാർ ചിരിക്കുന്നത്? നാടോടിക്കാറ്റിലെ തിലകിനും താനും തമ്മിലുള്ള സീനോർത്ത് ചിരിച്ചതെന്നായിരുന്നു ഡോക്ടറുടെ മറുപടി. അത്രത്തോളം പ്രേക്ഷക മതിപ്പ് ആ കഥാപാത്രത്തിന് ഉണ്ടായിരുന്നു. ഞാനോട് ഇങ്ങനെ ചിരിയോട് ചിരി ചുറ്റും നോക്കി, വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരുടെ ഞാനും വൈഫ് അന്വേഷിച്ചേയുള്ളൂ. ഇയാൾ കവന്നില്ല ചിരിക്കുന്നത്, ഈ ഡോക്ടർ. എനിക്കിങ്ങനെ ഒരു അല്പം തോന്നി, എന്താ ഇങ്ങനെ എങ്ങനെ ചിരിക്കുന്നേ? അയ്യോ, പുള്ളി ഞാനും മുമ്പ് ഒരു പരിചയമില്ല. ഞാൻ എന്താ സാർ ചിരിക്കുന്നത്? അപ്പോൾ പുള്ളിയെ നാടൊരുക്കാരിലായിരുന്നു, തിരുവഞ്ചേട്ടൻ ഈ പറഞ്ഞ അതോടെ ചിരിച്ചാന്ന് പറഞ്ഞു. ഏറെക്കാലമായി ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന ജോണിക്ക് അവസാന കാലങ്ങളിൽ മികച്ച ഒരു വേഷം നൽകിയത് ഉണ്ണിമുഖന്തൻ ചിത്രമായ മേപ്പടിയാനാണ്. പതിവ് വില്ലൻസത്തിൽ നിന്നും മാറി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്വഭാവ വേഷം. ജേക്കബ് എന്ന കഥാപാത്രം തിരിച്ചുവരവിൽ ജോണിക്ക് കയ്യടി നേടിക്കൊടുത്തു. ചിത്രത്തിന് ദേശീയ പുരസ്കാരം കിട്ടിയ വേളയിലാണ് ജോണിയുടെ വിയോഗവും. 4 പതിറ്റാണ്ടത്തെ സിനിമാ ജീവിതത്തിൽ പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഒരുപിടി കഥാപാത്രങ്ങൾക്കിടയിലും ജോണി എന്ന നടനെ വേണ്ട വിധം സിനിമാ ലോകം ഉപയോഗിച്ചോ എന്നത് ഒരു ചോദ്യമാണ്.